ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് അവരുടെ രണ്ടാമത്തെ വിദേശ താരത്തിന്റെ സർപ്രൈസ് അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു ചില ചെറിയ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ്റെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാമും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസാബാദിൽ നിന്ന് ഇന്നലെ നടന്ന ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഇഗോർ അങ്കുലുവിന്റെ കാര്യം ഇപ്പോൾ മുംബൈ സിറ്റി ഒഫീഷ്യലായി തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റൊരു ഗോവൻ താരത്തെ കൂടെയാണ് മുംബൈ സിറ്റി ഇപ്പോൾ സ്വന്തമാക്കിയത്. കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ കൂടിയായിരുന്നു നമ്മുടെ ഇഗോർ അങ്കുലു. എന്തായാലും ഒഡീഷ എഫ്സിയും ഈ താരത്തിനായി നല്ല രീതിയിൽ തന്നെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവസാനം മുംബൈ സിറ്റി ആയിരുന്നു ഈ താരത്തെ സ്വന്തമാക്കിയത്. ഗൈസാബിന് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ പ്രീ സീസണായി ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെല്ലാം ഇന്നലെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ചിത്രങ്ങൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിരിക്കാം. താരങ്ങൾ അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. കൂടാതെ മാർക്കസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചും അതുപോലെ നമ്മുടെ എസ്ഡിയും ഒരുമിച്ചാണ് വരുന്നത്. കൂടാതെ നമ്മുടെ ഹെഡ് കോച്ച് പങ്കുവച്ച ചിത്രത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹെഡ് കോച്ചും അസിസ്റ്റന്റ് കോച്ചും അതുപോലെ നമ്മുടെ എസ്ഡിയും എല്ലാം ഒരുമിച്ചാണ് എത്തുന്നത്. ഗൈസ്, ഇപ്പോൾ ഗോവൻ മിഡ്ഫീൽഡറായ ഗൗരവ് കൻകോക്കറിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗോവ പ്രോ ലീഗിൽ കളിക്കുന്ന ഒരു താരമാണിത്. ഗൈസബിന് അവസാനമായി ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നടത്തിയ സൈനിങ് അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ പിന്നെയും ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് രാത്രി 12 മണിക്ക് ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് അനസ് ഇപ്പോവിക്കിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചെന്നൈ എഫ്സിയിൽ നിന്ന് സ്വന്തമാക്കിയത്. എന്തായാലും ഈ താരത്തെ കുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ ചെന്നൈ എഫ്സിക്കായി വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. 30 വയസ്സുള്ള ഈ താരത്തിന് ഏകദേശം 2.29 കോടി രൂപയാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത്. ഡിഫൻഡറായി കളിക്കുന്ന ഈ താരം കഴിഞ്ഞ സീസണിൽ ചെന്നൈ എഫ്സിക്കായി 18 മത്സരങ്ങളിലും ബൂട്ടണിയാൻ സാധിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഈ താരത്തെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ ആരാധകരും കഴിഞ്ഞ സീസണിൽ തന്നെ ഈ താരത്തിന്റെ പ്രകടനമൊക്കെ ISL കണ്ടതാകാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു മികച്ച സൈനിങ് എന്ന് തന്നെ പറയാൻ സാധിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ ഈ താരം ISL തന്നെ കളിച്ചതിനാൽ ഇന്ത്യൻ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു താരം തന്നെയായിരിക്കും. ഇനി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ബ്ലാസ്റ്റേഴ്സ് പോസ്റ്റിന്റെ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. മിഡ് നൈറ്റ് ഓൺ തേഴ്സ്ഡേ എന്ന കാര്യം വെട്ടി മിഡ് നൈറ്റ് ഓൺ എനി ഡേ എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഇനി തേഴ്സ്ഡേ ആയിരിക്കില്ല ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് നടക്കുന്നത്, പകരം ഏത് ദിവസവും ബ്ലാസ്റ്റേഴ്സ് അവരുടെ സൈനിങ് അനൗൺസ് ചെയ്തേക്കാമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി എല്ലാ ദിവസവും രാത്രി 12 മണിക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉറക്കമൊഴിഞ്ഞിരിക്കണമെന്നായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ടെലഗ്രാമും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.